നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിഞ്ഞു തിരുമേനി, കുട്ടിക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ദേവി പ്രീതി ഉറപ്പായും കിട്ടിക്കഴിഞ്ഞു. വരൂ, ഇനി വേണം ഈ വിളക്ക് കൊളുത്താൻ. ദേവി, രണ്ട് കാര്യങ്ങളെ എനിക്ക് നിന്നോട് അപേക്ഷിക്കാനുള്ളൂ. ഒന്ന്, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ സന്തോഷകരമായ ജീവിതം. രണ്ടാമത്തേത്, എന്റെ കൃഷ്ണൻ. എന്റെ കൃഷ്ണനെ നീ എന്റെ അരികിലേക്ക് അയക്കണം. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, ആഗ്രഹങ്ങൾക്ക് ഫലം ഉണ്ടാകട്ടെ. കുടിക്കാൻ കുറച്ച് വെള്ളം വാങ്ങിയിട്ട് വാ, വല്ലാതെ ദാഹിക്കുന്നു. അഞ്ജലി, സ്വന്തം ആരോഗ്യം പരിഗണിക്കാതെ ഇത്ര കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു, എന്തിനായിരുന്നു ഇതൊക്കെ? ഒരുപാട് ഭയത്തിന് നടുവിൽ ജീവിക്കുന്നവരാണ് ഞാനും എന്റെ കുട്ടികളും. അവരുടെ രക്ഷ ഒരു വലിയ വിഷയമാണ്. വ്യക്തിപരമായി പ്രസാദേട്ടൻ അറിയാത്ത കുറെ കാര്യങ്ങൾ എനിക്കുണ്ട്. പ്രസാദേട്ടനോട് അതൊക്കെ പറയാൻ ഇപ്പൊ എനിക്കാവില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം തകർന്ന ദിവസമായിരുന്നല്ല. അതിന്റെ വേദനയിൽ ഞാൻ എല്ലാം ഏറ്റെടുത്തതാണ്. ഇന്നലെ തകർന്നു പോയ എന്റെ സ്വപ്നം എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. എനിക്കത് പറയാനാവില്ല. ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല. എപ്പോഴെങ്കിലും എന്നോട് പറയണമെന്ന് തോന്നുമ്പോ അഞ്ജലിക്ക് അത് പറയാം. പിന്നെ അഞ്ജലിക്കും അനുജത്തിമാർക്കും അച്ചൂട്ടനും ഞാനൊരു അന്യനല്ല. നിങ്ങളെ അഗാധമായി ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി തന്നെ എന്നെ കാണുന്നു. അഞ്ജലിക്കും കുടുംബത്തിനും എന്താവശ്യം ഉണ്ടായാലും എന്ത് പ്രശ്നം നേരിട്ടാലും അതെന്നോട് പറയണം. കുടുംബത്തിലെ ഒരാളായി തന്നെ ഞാൻ അതിന്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.